ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ രഹന ഇന്ന് ഞാൻ നാടൻ വിഭവമായ മത്തൻ്റെല താളിച്ചതാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് മത്തൻ കിഴകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്കതുപോലെ എൻ്റെ മുകളിലുണ്ടാകുന്ന വള്ളിയൊക്കെ മാറ്റി കൊടുക്കാം മത്തൻ്റെല പറിക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള വെള്ളം ഈ തൂമ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ തൂമ്പോടു കൂടിയൊക്കെ പറിച്ചെടുക്കാൻ നോക്കുക അതല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമുക്കിത് മൊത്തം അങ്ങനെയുള്ളതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം അതിന് വേണ്ടിയിട്ട് ഓരോരല്ലയും ഇങ്ങനെ തട്ട് തട്ടായിട്ട് വെച്ചിട്ട് ചുരട്ടി കൊടുക്കാം നമുക്കിത് അരിഞ്ഞെടുക്കാം മത്തൻ്റെ മുഴുവനും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിത് ഒരു ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ നമുക്കിഷ്ടമുള്ള പാദത്തിൽ ഉണ്ടാക്കാം ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് വെടത്തുള്ളിയും നമ്മുടെ കാന്താരി മുളകും ചതച്ചത് ഇട്ടുകൊടുക്കാം പിന്നെ കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് കീറി ഇട്ടുകൊടുത്താലും മതി കേട്ടോ നമ്മുടെ കാന്താരി മുളക് ഞാൻ ചേർത്തത് നല്ലൊരു ടേസ്റ്റാണല്ലോ കാന്താരി മുളക് ചേർക്കുന്നത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ കാന്താരി മുളക് വെളുത്തുള്ളിയും കൂടി ഒന്ന് പകുതി കുക്കായതിനു ശേഷം ഞാൻ കുറച്ച് ചെറിയുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറിയുള്ളി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി നിർബന്ധമല്ല പിന്നെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഇനി നമുക്ക് ചെറിയുള്ളി ഒന്നും കൂടി നന്നായിട്ട് ഇത് മൂന്നും നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കണ്ടോ നമുക്ക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചോറ് വേവിച്ചിട്ട് നമ്മൾ ഊറ്റിയെടുക്കുമ്പോഴുള്ള ആ വെള്ളം ആ വെള്ളത്തിൻ്റെ തെളി ഊറ്റിക്കളഞ്ഞിട്ട് അടിഭാഗമാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിളച്ച് വരുന്ന കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ കഴുകി അരിഞ്ഞ് റെഡിയാക്കി വെച്ച മത്തൻ്റെ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മളുടെ ഇല ഇട്ടതിന് ശേഷം തിളച്ചിട്ടുണ്ട് തിളച്ചൊരു അഞ്ച് ആറ് മിനിറ്റ് മതി കിട്ടും വേവാന് നല്ല തൂമ്പ ആയതുകൊണ്ട് പെട്ടെന്ന് വേവും നമ്മളുടെ മത്തൻ്റെ ഇല താളിച്ചത് റെഡി ആയിട്ടുണ്ട് പിന്നെ മത്തൻ്റെ ഇല കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് പിന്നെ ആ ചൂടോടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും താങ്ക്